നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ കാലാവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത്? പൊടുന്നനെ വരുന്ന കാറ്റ് സെക്കൻഡുകൾക്കകം നാശം വിതച്ച് അപ്രത്യക്ഷമാകുന്നു. സംസ്ഥാനത്ത് പലയിടത്തായി കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട കാറ്റും തുടർന്നുണ്ടായ നാശവും വളരെയധികം ഭയം ഉണർത്തുന്നതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിനൊടുവിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൂമ്പാര മേഘങ്ങളിൽ നിന്ന് താഴോട്ട് പെട്ടെന്നുണ്ടാകുന്ന മിനി ടൊർണാഡോ എന്ന വായു പ്രവാഹമാണ് ഇതിനു കാരണമെന്ന് കൊച്ചി സർവകലാശാലയിലെ അക്കാർ ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് പറഞ്ഞു. മൺസൂൺ സമയത്ത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ ഒരേ ദിശയിൽ കാറ്റ് വീശാറുണ്ട്. ഈ കാറ്റിന്റെ സഞ്ചാര പാതയിലേക്ക് കൂമ്പാര മേഘങ്ങൾ കയറി വരുമ്പോൾ ഈ മേഘങ്ങളിൽ നിന്ന് താഴോട്ട് ചുഴലി പോലെ കുറച്ചു സമയത്തേക്ക് വായു പ്രവാഹം ഉണ്ടാകുമത്ര. ഇത് മൺസൂൺ കാറ്റുമായി ചേർന്ന് പ്രത്യേക ദിശയില്ലാതെ ചുഴലി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശിയടിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചു സമയത്തേക്കാണ് ഈ പ്രതിഭാസം ഉണ്ടാവുന്നത്. മേഘം നീങ്ങിക്കഴിയുമ്പോൾ കാറ്റും മാറും. ഇപ്പോൾ കൂമ്പാര മേഘങ്ങൾ പല സ്ഥലത്തും കാണപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കൊച്ചിക്ക് പുറമെ പത്തനംതിട്ട, തൃശൂർ എന്നിവിടങ്ങളിലും ഇത്തരം പ്രതിഭാസം ഉണ്ടായത്ര. മേഘങ്ങളുടെ ഭാഗമായി വരുന്ന കാറ്റിനെ പ്രവചിക്കാൻ കഴിയില്ല. ഇത്തരം സംഭവങ്ങൾ ഈ വർഷം തുടർച്ചയായി കാണുന്നുണ്ടെന്നും ഡോക്ടർ അഭിലാഷ് തുറന്നടിച്ചു. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിൽ വരെ ചുഴലി വീശാം. ശരാശരി 4 മിനിറ്റിനകം ഇത് അവസാനിക്കാമെങ്കിലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടാവുന്നത്. ചെറുമേഘ സ്ഫോടനങ്ങളും ചുഴലിയും പ്രവചിക്കാൻ നിലവിൽ സംവിധാനങ്ങളില്ലാത്തതിനാൽ സൂചനകൾ കിട്ടുമ്പോൾ കരുതിയിരിക്കുക എന്നതാണ് പൊതുവായി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇന്നും നാളെയും ശക്തമായ മഴയാണ് പ്രവചിച്ചിട്ടുള്ളതെങ്കിലും ഇത് കൂടുതലും മധ്യ കേരളം മുതൽ വടക്കൻ പ്രദേശത്തായിരിക്കും. ചെറുമേഘ സ്ഫോടനവും അതിൻ്റെ ഭാഗമായ ചുഴലിയും വരും ദിവസങ്ങളിൽ വർദ്ധിക്കാനുള്ള സാധ്യതയും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നുണ്ട്. ഈ വർഷം തൃശൂർ, എറണാകുളം ജില്ലകളിൽ 3 പ്രാദേശിക ചുഴലികൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം കനത്ത മഴയെ തുടർന്ന് മലപ്പുറം ജില്ലയുടെ മലയോര മേഖല വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നു. ചാലിയാറും പുന്നപ്പുഴയും കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ തീരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പുന്നപ്പുഴയിലെ ജലനിരപ്പുയർന്ന് എടക്കര മൂപ്പിനി പാലവും ചുങ്കത്തറ മുട്ടിക്കടവ് പാലവും മൂടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.